സ്വാമിജി ആർത്തവം ഈശ്വരീയമാണ് എന്നൊക്കെ പറഞ്ഞു സ്വാമിജി. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഈശ്വരീയമായ കാര്യങ്ങളുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അവിടെ പ്രവേശനം നിഷേധിക്കുന്നു? ഈ പ്രജനനത്തിന് ആർത്തവം ആവശ്യമാണ്, അതുകൊണ്ടാണ് അത് ഈശ്വരീയം എന്ന് പറഞ്ഞത്. പക്ഷേ ആർത്തവരക്തം വർജ്യമാണ് എന്നുള്ളതിന് ആർക്കും സംശയമില്ല. സ്ഥാനത്തു നിൽക്കും പത്മത്തിൻ നർക്കപാശികൾ ബാന്ധവർ, സ്ഥാനത്തുനിന്ന് വേർപെട്ടാൽ അവ ശത്രുക്കളായി വന്നിടും. താമര വിരിയുന്നത് സൂര്യന്റെ രശ്മി ഏൽക്കുമ്പോഴാണ്. പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ താമര വിരിയുന്നു. പക്ഷേ ഏതു താമരയാണ് വിരിയുന്നത്? കുളത്തിൽ ചെളിയിൽ നിൽക്കുന്ന താമരയാണ് സൂര്യന്റെ പ്രകാശമേറ്റ് വിരിയുന്നത്. അതേസമയം ആ താമരയെ പറിച്ച് കരക്കിട്ടാൽ അതേ സൂര്യന്റെ രശ്മികൾ കൊണ്ട് തന്നെ ആ താമര കരിഞ്ഞുപോകും എന്നുള്ളത് നമ്മളാരും മറക്കരുത്. സ്ഥാനത്തു നിൽക്കുമ്പോഴാണ് അതിന് മഹത്വവും അതിന്റെ ധർമ്മം പരിപാലിക്കുവാനുള്ള കഴിവും അതിനുണ്ടാകുന്നത്. അതുപോലെ രക്തത്തിന് അശുദ്ധിയില്ല ശരീരത്തിനുള്ളിലിരിക്കുമ്പോൾ. ആ രക്തം പുറത്തു വന്നാൽ അശുദ്ധമാണ്. സലൈവ നമ്മുടെ വായിലുണ്ട്, പക്ഷേ അത് ഒരാളിനെ തുപ്പുമ്പോൾ അല്ല, നമ്മുടെ തന്നെ ദേഹത്ത് വീണാൽ നമ്മൾ പോയി കഴുകിക്കളയും. വായ്ക്കകത്തിരിക്കുന്ന സലൈവ തുപ്പൽ എന്തിനാണ് നമ്മൾ കയ്യിൽ വീണാൽ കഴുകുന്നത്? അതുപോലെ അമേദ്യം വയറ്റിലുണ്ട്, പക്ഷെ വെളിയിൽ വന്നാൽ എന്തിനാണ് അതിനെ നമ്മൾ അതിന് മറ്റൊരു സ്ഥാനത്ത് നമ്മൾ പോയി ആ കർമ്മം നിർവഹിക്കുന്നത്? ഈ പുരോഗമനം പറയുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും അതുപോലെ തന്നെ ആർത്തവം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തർക്കം നടത്തുന്ന ആളുകളും ഒക്കെ തന്നെ ഒരു കാര്യം ആലോചിക്കണം. അവരുടെയൊക്കെ വീട്ടിൽ അവർ മലമൂത്ര വിസർജനം ചെയ്യുന്നത് അടുക്കളയിലാണോ? അവർ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പൂജാമുറിയിലാണോ? അവർ മലമൂത്ര വിസർജനം ചെയ്യുന്നത് സ്വീകരണ മുറിയിലാണോ? അതല്ല അവരുടെ വീടിന്റെ മുറ്റത്താണോ? എന്താ ചെയ്താൽ കുഴപ്പം? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ത്യാജ്യഗ്രാഹ്യ വിവേചനം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ. എന്തിനെയാണ് നമ്മൾ വർജിക്കേണ്ടത്? എന്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും വർജിക്കേണ്ടതിനെ വർജിക്കുവാനും നമുക്ക് വിവേകം ആവശ്യമുണ്ട്. നമ്മൾ ലക്ഷ്യബോധമുള്ളവരാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി ചിലത് നമ്മൾ വർജിക്കേണ്ടി വരും, ചിലത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. സ്വീകരിക്കുന്നത് പ്രത്യേകമായ സ്നേഹം കൊണ്ടോ വർജിക്കുന്നത് അതിനോടുള്ള വിരോധം കൊണ്ടോ അല്ല. വർജിക്കപ്പെടേണ്ടതിനെ വർജിക്കുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും കഴിയുക എന്നുള്ളത് വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യന്റെ കടമയാണ്. അതുകൊണ്ട് ശാസ്ത്രം എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചത് എന്താണ് ഈ ആർത്തവരക്തത്തിനുള്ള പ്രശ്നം? ആർത്തവരക്തത്തിനുള്ള പ്രശ്നം മറ്റൊന്നുമല്ല, ആർത്തവ സമയത്ത് ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ എന്ന് പറയുന്നത് അന്തരീക്ഷത്തെ അശുദ്ധമാക്കുന്നതാണ്. രശ്മികൾ തമ്മിലുള്ള ബന്ധം, അല്ല ഈ കോസ്മോസിനെ മൊത്തത്തിലെടുക്കുമ്പോൾ കോസ്മിക് റേസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. നമ്മുടെയൊക്കെ ശരീരത്തിൽ നിന്ന് രശ്മികൾ സദാ പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തിയുടെയും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രശ്മികളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്, നിറത്തിന് വ്യത്യാസമുണ്ട്, അതിന്റെ വ്യാപ്തിക്ക് വ്യത്യാസമുണ്ട്, അതിന്റെ ശക്തിക്ക് വ്യത്യാസമുണ്ട്. ഹ്യൂമൻ ഓറ എന്ന് പറയുന്ന നിലയിൽ മനുഷ്യ ശരീരത്തിന് ചുറ്റുമുള്ള പ്രഭാവലയം, ആ പ്രഭാവലയം ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ്. ഓരോരുത്തരുടെയും തമ്പ് എടുത്തു കഴിഞ്ഞാൽ, പെരുവിരൽ എടുത്തു കഴിഞ്ഞാൽ ആ പെരുവിരലിന് ചുറ്റുമുള്ള ഒരു ഓറയുണ്ട്, ശരീരത്തിന് ചുറ്റുമുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും അതുണ്ട്. കിരില്യൻ ക്യാമറ എന്ന് പറയുന്ന ക്യാമറയിലൂടെ റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ ആദ്യമായി അത് തെളിയിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഓറ ക്യാമറയിലൂടെ അത് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ നാമം ജപിക്കുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ രൂപസൃഷ്ടി ഉണ്ടാകുന്നു എന്നും ആ രൂപസൃഷ്ടിക്ക് ഈ പ്രകൃതിയിൽ മനുഷ്യ മനസ്സിൽ മനുഷ്യന്റെ ബുദ്ധിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും എന്നും ഉള്ളത് ശാസ്ത്രമാണ്. ശബ്ദത്തിന് ഇന്ന് ഏറ്റവും വലിയ സ്വാധീനമുണ്ട്, ശക്തിയുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കയിലുള്ള ഡിക്ഷണറിയുണ്ട്, ആ ഡിക്ഷണറിയിൽ, ഇലക്ട്രോണിക് ഡിക്ഷണറിയിൽ സോണിക് ഡ്രില്ലിംഗ് ആൻഡ് സോണിക് ക്ലീനിംഗ് എന്ന് പറയുന്ന പദങ്ങളുണ്ട്. ഇന്ന് സോണിക് ക്ലീനിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ വാഷിംഗ് മെഷീനകത്ത് വെള്ളം ഒഴിച്ച് സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. തുണി ഇട്ടിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസിയുള്ള ശബ്ദം കടത്തിവിട്ടാൽ ആ തുണിയെ ശുദ്ധമാക്കി പുറത്തു തരും, സോണിക് ക്ലീനിംഗ് ആണ്. ലോഹങ്ങൾ, കട്ടിയുള്ള ലോഹങ്ങൾ തുളയ്ക്കുന്നതിന് ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രയോഗിച്ചാൽ മാത്രം മതി എന്നെന്ന് ശാസ്ത്രം പറയുന്നു. ഇങ്ങനെ ശബ്ദത്തിന്റെ തരംഗങ്ങൾക്കുള്ള ശക്തി മനുഷ്യനെ, മനുഷ്യ മനസ്സിനെ തുളയ്ക്കുന്നതിനും മനുഷ്യ മനസ്സിന്റെ വേദനകളെ മാറ്റി സാന്ത്വനപ്പെടുത്തുന്നതിനും സമാധാനിപ്പിക്കുന്നതിനും മനുഷ്യന്റെ മനസ്സിനെ ശക്തവും ശുദ്ധവും
മുക്തവുമാക്കുന്നതിനും ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുന്നത് എന്നുള്ളതാണ് മന്ത്രങ്ങളുടെ ശാസ്ത്രം. അവിടെ നിന്നുകൊണ്ട് മന്ത്രം ജപിച്ച് ശുദ്ധമാക്കേണ്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ മന്ത്രത്തിന്റെ ശക്തി കൊണ്ടും മന്ത്രത്തിന്റെ ശുദ്ധി കൊണ്ടും അതിന്റെ തരംഗങ്ങളുടെ വ്യാപ്തി കൊണ്ടും സമൂഹത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തിൽ ആർത്തവ സമയത്ത് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശുദ്ധമായ ജലത്തിൽ വിഷം കലർത്തുന്നത് പോലെയുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം ആ പ്രത്യേക സമയത്ത് എനിക്കും അമ്മയുണ്ട്, നിങ്ങൾക്കും അമ്മയുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ ഈ സമയത്ത്, ആർത്തവ സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾക്ക് ഈ അന്തരീക്ഷത്തെ അശുദ്ധമാക്കുവാനുള്ള ഒരു സ്വഭാവമുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈശ്വര ചൈതന്യം നിലനിൽക്കുന്ന ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ ആ സമയത്ത് കടന്നു വരരുത് എന്ന് പറഞ്ഞത്. അരുത എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ അറിവുള്ളവർ കാണിച്ചു തരും വൈദ്യന്മാർ. അരുത എന്നുള്ള ഒരു ചെടി ഈ ആർത്തവം ഉള്ള സമയത്ത് സ്ത്രീ ഒന്ന് സ്പർശിച്ചാൽ അടുത്ത ദിവസം നിങ്ങൾ ചെന്ന് നോക്കൂ, ആ സ്ത്രീ ആ ചെടിക്ക് എന്താണ് വ്യത്യാസം വരുന്നത്? രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് ആ ചെടി കരിഞ്ഞു പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പഴയ പഴയ ഹിന്ദു തറവാടുകളിലൊക്കെ തന്നെ ആർത്തവ സമയത്ത് അമ്മമാർ സഹോദരിമാർ പോയി നാരകത്തിൽ തൊടാറില്ല, കൃഷ്ണതുളസിയിൽ തൊടാറില്ല, അതുപോലെ തന്നെ പല പൂക്കൾ പറിക്കാറില്ല, അതുപോലെ തന്നെ പുറത്തേക്ക് വരാറില്ല. മാറി താമസിക്കുന്നതിന്റെ ഒരു സ്ഥലമുണ്ട്. അതിന്റെ അർത്ഥം അവരടിമകളാണ് എന്നുള്ളതല്ല. പുരുഷനും സ്ത്രീക്കും തമ്മിൽ സമത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ സമത്വം ചെന്നുചെന്ന് ഇനി ഞാൻ പ്രസവിക്കാൻ തയ്യാറല്ല, നിങ്ങൾ പ്രസവിക്കണം എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ ആ സമത്വം എവിടെ ചെന്ന് നിൽക്കും? സ്ത്രീയും പ്രസവിക്കേണ്ട, ഭർത്താവും പ്രസവിക്കേണ്ട, ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് കുട്ടിയെ വളർത്താം എന്ന് പറയുന്ന ഒരു പുരോഗമനത്തിന്റെ സിദ്ധാന്തത്തിലേക്ക് അത് കടന്നു ചെന്നാൽ ഭാരതത്തിന്റെ പരമപവിത്രമായ, ഉദാത്തമായ, ഉദാരമായ ആ കുടുംബത്തിന്റെ സങ്കല്പം എവിടെ ചെന്ന് നിൽക്കും? അമ്മയും മകനുമായിട്ടുള്ള ബന്ധം എവിടെ നിൽക്കും? അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം എവിടെ ചെന്ന് നിൽക്കും? ഇങ്ങനെയുള്ള ശിവകുടുംബത്തിലായാലും ശരി, ഈശ്വരീയമായ സങ്കല്പങ്ങൾ വിളിച്ചോതുന്ന കുടുംബസങ്കല്പത്തിലെല്ലാം തന്നെ ഇങ്ങനെയുള്ള മാതൃപുത്രബന്ധവും പിതൃപുത്രബന്ധവും ഭാര്യ ഭർത്തൃബന്ധവും ഒക്കെ തുല്യതയുടെ പേരിൽ നമ്മൾ കാണേണ്ടതല്ല. തുല്യത ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലില്ല, പ്രപഞ്ചത്തിന്റെ സങ്കല്പത്തിലില്ല. ഒരച്ഛനും അമ്മയ്ക്കും അഞ്ചു കുട്ടികളുണ്ടെങ്കിൽ അഞ്ചുപേരും തുല്യരല്ല. പിന്നെയാണോ ആണും പെണ്ണും? ശരീരഘടനയിൽ തുല്യരല്ല അവർ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. അതിന്റെ അർത്ഥം ഒരാൾ താണതാണെന്നോ ഒരാൾ ഉയർന്നതാണെന്നോ അല്ല. 18 പടികളുണ്ട് ശബരിമലയിൽ. ആദ്യത്തെ പടി ഏറ്റവും താഴത്തതാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പടി 18-ാം പടിയാണ്. അപ്പോൾ മറ്റുള്ള പടികൾ എടുത്തു കളഞ്ഞാൽ ഉള്ള അവസ്ഥ എങ്ങനെയിരിക്കും? താഴത്തെ പടികൾക്ക് പ്രാധാന്യമുണ്ട്, മുകളിലത്തെ പടിക്ക് പ്രാധാന്യമുണ്ട്, ഓരോ പടിക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ പല ജാതിയുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ പലതാണ്, കർമ്മേന്ദ്രിയങ്ങൾ പലതാണ്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ഇന്ദ്രിയവും അതാത് ഇന്ദ്രിയത്തിന്റെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. കണ്ണിന് ചെവിയുടെ ജോലി ചെയ്യാൻ കഴിയില്ല, ചെവിക്ക് മൂക്കിന്റെ ജോലി ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ഓരോന്നും അതാതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ ശരീരത്തിന്റെ പൂർണമായ പ്രവർത്തനത്തെയും ധർമ്മത്തെയും നിലനിർത്തുവാനും അതിനെ പുരോഗതിയിലേക്ക് നയിക്കുവാനും ഉള്ള ഒരു വിവേകമാണ് ഈ സാമൂഹിക ശരീരത്തിനകത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളും ജാതി സംഘടനകളും മതസംഘടനകളും വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ചേർന്നുകൊണ്ട് നിർവഹിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മറന്നു പോകണ്ട. അതുകൊണ്ട് ആർത്തവം എന്ന് പറയുന്നത് നിന്ദ്യമാണ് എന്നുള്ളതല്ല. ആർത്തവ സമയത്ത് സ്ത്രീ എവിടെ ഇരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ വർജ്യമാണ്, എന്തൊക്കെ സ്വീകാര്യമാണ്, ഇത് എല്ലാ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പാർട്ടിയുടെ തലത്തിൽ നോക്കിയാൽ പാർട്ടിക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ മാത്രമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. പാർട്ടിക്ക് അസ്വീകാര്യമായതിനെയൊക്കെ പാർട്ടി തള്ളിക്കളയുന്നു. അത് പോളിറ്റ് ബ്യൂറോയിലും തള്ളിക്കളയുന്നു. അത് ഈ നാട്ടിലെ ഏറ്റവും ലോക്കലായിട്ടുള്ള കമ്മിറ്റിയും തള്ളിക്കളയുന്നു. അങ്ങനെ വേണ്ടാത്തതിനെ തള്ളിക്കളയുവാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയില്ല. അങ്ങനെ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവിടെ പോകുന്ന ഭക്തന് അവന്റെ സ്വാതന്ത്ര്യമുണ്ട്. അവന്റെ എന്താണ് സ്വന്തമായ ഭരണഘടന വിഭാവന ചെയ്യുന്ന മൌലിക അവകാശമാണ് എന്ന് പറയുമ്പോൾ ആരെ കാണാനാണോ പോകുന്നത്, ആ ആളിനെ തന്നെ കാണാൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്താണ്?
അതിനെ ധിക്കരിച്ചുകൊണ്ട് ആർക്കും പോയി അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. പ്രധാനമന്ത്രിയെ കാണാൻ ഒരാളിന് പോകാം, ഞങ്ങളാണ് തെരഞ്ഞെടുത്ത് വിട്ടത് എന്ന് പറയാം, പക്ഷേ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കും കാണാനൊക്കില്ല, ഗവർണർക്കും കാണാനൊക്കില്ല. കാണാൻ പോകുന്നതിന് ഒരു മാർഗമുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു ചിട്ടയുണ്ട്, ഒരു ഡിസിപ്ലിനുണ്ട്, പ്രോട്ടോകോൾ അനുസരിച്ച് പോകേണ്ട ആവശ്യമുണ്ട്. ഈ പ്രോട്ടോകോൾ ഒരു പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും പഞ്ചായത്ത് മെമ്പർക്കുമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അയ്യപ്പനുണ്ടായിക്കൂടാ? അയ്യപ്പൻ ഇഷ്ടമുള്ള ആളിനെ കാണും. അയ്യപ്പനൊരു വ്യക്തിയാണ്, ഭരണഘടന അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു സിറ്റിസൺഷിപ്പ് അയ്യപ്പനുണ്ട്. അത് മറന്നുകൊണ്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു എളിയ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ആർത്തവം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അത് ആർത്തവരക്തം അശുദ്ധമാണെന്നോ ശുദ്ധമാണെന്നോ ഉള്ളതിനൊക്കെ അപ്പുറം ആർത്തവ സമയത്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണോ അത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.